കോവിഡ് ഭീകരൻ കടന്നാക്രമിച്ച് ജീവിതം കവർന്നെടുത്ത മലയാളത്തിന്റെ സുഗതകുമാരി ടീച്ചർ വിട പറയുന്നത് ജനിച്ചു വളർന്ന തറവാട് വീട് ഒരു നോക്ക് കാണാനാകാതെ. പത്തനംതിട്ടയിലെ ആറന്മുള കിഴക്കേ നടയിലെ രണ്ടര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തറവാട് വീട് പൈതൃകം ചോരാതെ സംരക്ഷിക്കുമെന്ന് സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനായി ഹൃദയകുമാരി ടീച്ചറുടെ പേരിൽ തുകയും നീക്കിവച്ചു. പക്ഷെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചില്ലെങ്കിലും പൈതൃകം ഒട്ടും ചോരാതെ അതേ പഴമയിൽ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ അഭ്യർത്ഥന പ്രകാരമാണ് വസ്തുവും 250 വർഷത്തിലധികം പഴക്കവുമുള്ള വീടും ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായത്. അറയും നിരയുമുള്ള ഏകശാലയും അടുക്കളയും മുന്നിൽ രണ്ട് മുറിയുള്ള മറ്റൊരു കെട്ടിടവുമാണ് 65 സെന്റ് വസ്തുവിനുള്ളിലുള്ളത്. തിരുവിതാംകൂറിൽ സ്ത്രീകളിൽ ആദ്യ സംസ്കൃതം MA ബിരുദധാരിയായ കാർത്തിയായനിയമ്മ, ഭർത്താവ് ബോധേശ്വരൻ, വിദ്യാഭ്യാസ വിദഗ്ധയായ ഡോക്ടർ ഹൃദയകുമാരി, കവയിത്രി സുഗതകുമാരി, കവയിത്രിയും യാത്രാവിവരണ കൃതികളുടെ കർത്താവുമായ ഡോക്ടർ സുജാതാദേവി തുടങ്ങിയ സാഹിത്യ പ്രതിഭകൾ താമസിച്ച ഈ തറവാട് കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരചരിത്രത്തെയും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളെയും സ്വാധീനിച്ച ഇടമാണ്. അതുകൊണ്ട് തന്നെയാണ് പുരാവസ്തു വകുപ്പ് പ്രാചീനമായ ഈ തറവാട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ 10:52 അറിഞ്ഞത് മരിച്ചു. അപ്പൊ ഇന്നലെ തൊട്ട് കേൾക്കുന്നുണ്ട് വെല്ലേറ്റലാണ്. ആ വെല്ലേറ്റിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പിന്നെ മറ്റു കിഡ്നികളും അവയവങ്ങൾക്കൊന്നും പ്രവർത്തനമില്ല, മരുന്ന് ഫലിക്കുന്നില്ല. ആ അപ്പം നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേജാണെന്ന് അറിയാമല്ലോ. ഇന്ന് 10:52 ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സുഗത ചേച്ചി മരിച്ചു. അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. നമ്മൾ ന്യൂസ് വെച്ചിരുന്നെങ്കിൽ നേരത്തെ അറിയാമായിരുന്നു. ആ ഇഷ്ടപ്പെട്ട ഈ ഇലക്കറികളാണ് പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം. ഈ കുമ്പളത്തിൻ്റെ ഇല, ചീരയില, മുരിങ്ങയില, അങ്ങനെയുള്ള ഇലക്കറികളാണ് കൂടുതലും കഴിക്കുന്നത്. പിന്നെ മത്സ്യമൊക്കെ കഴിക്കും, അത് പക്ഷേ എത്ര ഇതല്ല, ഇലക്കറികളാണ് കൂടുതലും. എനിക്ക് എൻ്റെ പെറ്റമ്മയായിരുന്നു വസുഗുരുവരുടെ അമ്മ. അത് അവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ബോധേശ്വരനമാനും അതുണ്ടായിരുന്നു. അച്ഛൻ കാര്യം പലപ്പോഴും അവർ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 3 പെൺമക്കളേ ഉള്ളൂ, അതിന് അല്ലാതെ ഒരാളും കൂടെ ഉണ്ട് എന്നുള്ളത് കണക്കാക്കത്തക്കൊണ്ണം ആത്മാർത്ഥതയുള്ളൊരു ഒരാളെ കണ്ടെത്തിയതാണെന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് പോകുന്നു. പക്ഷേ ഞാൻ സ്വദേശിയൊക്കെ പരിചയപ്പെടുന്നത് തന്നെ 67 ഞാൻ 65 ഞാൻ ആദ്യമായിട്ട് ഇവിടെ ആ വീട്ടിൽ ചെല്ലുന്നത്. ഞാനല്ലാതെ ഞാൻ ബന്ധുവല്ല. ഞാൻ എനിക്ക് വാസം പറഞ്ഞു. പക്ഷേ എൻ്റെ പെറ്റമ്മയുമൊന്നും അവിടെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വേണേൽ പറയാം. അവരെക്കൊണ്ട് അത്രേ അവർക്ക് എന്നോട് കാര്യമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.